ബിജെപിയുടെ പുതിയ രാഷ്ട്രീയ നയതന്ത്രം വലിയ ചർച്ചയായിരിക്കുന്ന സമയമാണ്. ക്രൈസ്തവ ഭവനങ്ങൾ ബിജെപി നേതാക്കൾ സന്ദർശിക്കുന്നു. ബിജെപി നേതാക്കളുടെ ഭവനങ്ങളിലേക്ക് ക്രൈസ്തവ അധ്യക്ഷന്മാർ വരുന്നു. അങ്ങനെ പുതിയ ചർച്ചകൾ രാഷ്ട്രീയ അടിയൊഴുക്കുകളിലേക്ക് മാറുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുമ്പോൾ മറുവശത്ത് സിപിഎമ്മും കോൺഗ്രസും അക്ഷരാർത്ഥത്തിൽ ആധിയിലാണ്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ മാർ ജോസഫ് പാംബ്ലാനിയെ കണ്ടത്. തൊട്ടു പിന്നാലെ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. ബിജെപി നയതന്ത്രം മുസ്ലിം വീടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ഭിന്നത, എതിർപ്പുമായി RSS എന്നുള്ള വാർത്തകൾ ഒരു വശത്ത്, ഇതിനിടയിൽ ബിജെപിയുടേത് പ്രീണനമെന്നും ആലഞ്ചേരിയുടെ നിലപാടിനെതിരെ അതിരൂപത മുഖപത്രം വന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും തുടങ്ങിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബിജെപിയുടെ നയതന്ത്ര രാഷ്ട്രീയം മുസ്ലിം ഭവനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിൽ നേതൃതലത്തിൽ ഭിന്നത എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. RSSഉം ഇക്കാര്യത്തിൽ എതിർപ്പറിയിച്ചതായാണ് സൂചന. നേതൃതലത്തിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായതോടെ വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. ഈസ്റ്റർ ദിനത്തിൽ തുടങ്ങി വെച്ച ക്രിസ്ത്യൻ നയതന്ത്രം മുസ്ലിം വീടുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ ആലോചന, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. മുസ്ലിങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചത്. ഇതിനു പിന്നാലെയാണ് നേതൃതലത്തിൽ ഇക്കാര്യത്തിൽ ഭിന്നത രൂക്ഷമായത്. RSSമായി ദൃഢബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാക്കളാണ് നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്. RSSന്റെ അഭിപ്രായം തന്നെയാണ് ഇവർ പരസ്യമാക്കിയത്. BJP ആശയം അംഗീകരിച്ചെത്തുന്നവരെ സ്വീകരിച്ചാൽ മതിയെന്നും അങ്ങോട്ട് പോയുള്ള നയതന്ത്രം വേണ്ടെന്നുമാണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. അബ്ദുള്ളക്കുട്ടിയെ ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുകയാണ്. ക്രൈസ്തവ സഭകളിൽ നടത്തിയ നയതന്ത്രം മുസ്ലിം സമുദായത്തിൽ വിജയകരമാകില്ല, മാത്രമല്ല ഒപ്പമെത്തുന്ന ക്രിസ്ത്യൻ സമുദായങ്ങളെ നിലപാട് പിന്നോട്ടടിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം പ്രകാശ് ജാവദേക്കറിനെയും സംഘടനാ സെക്രട്ടറി BL സന്തോഷിനെയും അറിയിച്ചതായും സൂചനയുണ്ട്. ഇതോടെ ഈ മാസം 21 മുസ്ലിം വീടുകൾ സന്ദർശിക്കാനുള്ള തീരുമാനത്തിൽ പുനരാലോചനയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ BJPയുടേത് പ്രീണനമെന്നും ആലഞ്ചേരിയുടെ നിലപാടിനെതിരെ അതിരൂപത മുഖപത്രം വന്നതിന് തൊട്ട് പിന്നാലെയും ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ക്രൈസ്തവ സഭാ തലവന്മാരുടേത് BJP പ്രീണനം എന്ന് വിമർശിച്ച് സത്യദീപം രംഗത്ത് വന്നിരിക്കുന്നു. രാജ്യത്തെ ക്രൈസ്തവർ സുരക്ഷിതരെന്ന മാർ ജോർജ് ആലഞ്ചേരിയുടെ നിലപാടിന് വിമർശനമുണ്ട്. മതപീഡനങ്ങൾ പരിഗണിക്കാതെ നിലപാടെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം വിമർശനമുയർത്തിയത്. അതേസമയം വിചാരധാര RSSന്റെ ഭരണഘടനയല്ലെന്ന നിലപാട് പറഞ്ഞ് V മുരളീധരനും കഴിഞ്ഞ ദിവസം ചാനൽ പരിപാടിയിലൂടെ രംഗത്ത് വന്നിരുന്നു. വിചാരധാര RSSന്റെ ഭരണഘടനയല്ലെന്നാണ് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമായ രീതിയിൽ നിലപാടെടുക്കണമെന്ന് RSS നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുരളീധരൻ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിർണായകമാണ്. ഇതിനിടയിലാണ് BJP നേതാക്കൾ മതമേലധ്യക്ഷന്മാരെ കണ്ടത് ആശങ്ക ഇളവാക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വന്നത്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. BJP നേതാക്കളുടെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യം വച്ചുള്ളതാണ്. മാർ ജോസഫ് പാംബ്ലാനിയുമായുള്ള ചർച്ച ആശാവഹമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. KC ജോസഫിനെതിരെയും സുധാകരൻ രംഗത്തെത്തിയിരുന്നു. പാർട്ടിക്കകത്ത് ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ആശങ്കയില്ല. BJP നേതാക്കളുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള KC ജോസഫിന്റെ നിലപാട് അപക്വമെന്നും സുധാകരൻ പറഞ്ഞിട്ടുമുണ്ട്. ഇതിനിടെ BJPയുടെ സഭാ നയതന്ത്രത്തിന് മറുമരുന്നുമായി അരമനകൾ കയറിയിറങ്ങാൻ തീരുമാനിച്ചെങ്കിലും കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. BJP നീക്കം ഗൗരവമായി കാണണമെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയ മുൻ മന്ത്രി KC ജോസഫിനെ കെ സുധാകരൻ പരസ്യമായി അപമാനിച്ചതിൽ എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്പുമാരെ കാണുന്നതെന്നിരിക്കെ ജോസഫിനെ അപമാനിച്ചത് ശരിയായില്ലെന്ന് എ ഗ്രൂപ്പ് പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.